ഒരിക്കലും പ്രണയിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കൂല. ഞാൻ ഉറപ്പറിയുന്നു ഈ സദസ്സിൽ ഒരാൺകുട്ടിയെങ്കിലും മനസ്സിൽ വിചാരിച്ച കുറെ ആൾക്കാരുണ്ടാവും. സംസാരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ നാശത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കൊള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. പ്ലസ് ടുവിന്റെ പ്രായത്തിൽ ഒരാളുമായിട്ട് കരാറായ കുട്ടി 18 കഴിഞ്ഞ് 20 കഴിഞ്ഞപ്പോ പാപ്പാനോട് തീരുമാനം പറയാൻ പറയുന്നു. നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാൽ പറഞ്ഞോളി. അതിന്റെ ഒന്നും ഗൗരവമൊക്കെ അറിയില്ല. നമ്മക്കൊരു കുട്ടി ഉണ്ടായിട്ട് മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ നമ്മൾ നമ്മുടെ കുട്ടിനെ ജനിച്ചിട്ട് ശരീരത്തിലൊരവയവത് അങ്ങനെ ഈ രണ്ടു വിരലും പിടിച്ച് വലിക്കണത് പോലെ വലിച്ച് പിളർന്ന് 3 കിലോ വെയിറ്റുള്ള നമ്മൾ പുറത്തേക്ക് ചാടിയിട്ട് ആ വേദന മുഴുവൻ സഹിച്ച ഒരു മാതാവിന്റെ വല്ലാത്തൊരു മനസ്സുണ്ട്. ആ മനസ്സിനെ അത് മനസ്സിലാവുള്ളൂ. അപ്പോ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച ആ പെൺകുട്ടിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ എസ് ഐ ഇരുത്തിട്ട് ചോദിച്ചു പാപ്പാനോട്, കരഞ്ഞിരിക്കണ പാപ്പാനോട് ചോദിച്ചു, നിങ്ങളെ മോള് പ്രസവിച്ചപ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു? 2 കിലോ 700 ഗ്രാം ആയിരുന്നു സാറേ. എന്റെ മോള് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരഞ്ഞു. അപ്പൊ എസ് ഐ യാതൊരു ഭാവപകർച്ചയില്ലാതിരിക്കണ ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ നിനക്കിപ്പോ എത്ര കിലോ ഉണ്ട്? എത്ര 37ഓ 32ഓ എത്ര കിലോ ഉണ്ട് എന്ന് പറഞ്ഞോള്. എസ് ഐ അവളോട് പറഞ്ഞൊരു വാചകം ഭയങ്കര ശ്രദ്ധയാണ്. എസ് ഐ പറഞ്ഞു, ഈ 2 700 നീ 37 കിലോന് എത്തിയത് വെറുതെ ഒന്നല്ല, ഈ മനുഷ്യൻ വിയർത്തധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ഇയാളെ കണ്ണിലെ കണ്ണീര് നിന്റെ ജീവിതത്തിലെ ഉടനീളമുള്ള കണ്ണീരാകും.